വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പിക്ചർ വാർണിഷ് ആവശ്യമുണ്ട്, ടെർപ്പൻ്റൈൻ. പിന്നെ ഇനാമൽ പെയിൻറ്റ് ആവശ്യമുണ്ട്, ഏതെങ്കിലും ഒരു കളറ് ഇനാമൽ പെയിൻറ്റ്. പിന്നെ ഗ്ലാസ് പെൻസിലാണിത്. നമുക്ക് ഗ്ലാസ് ബോട്ടിലിൽ നമുക്ക് പിക്ചേഴ്സ് ഡയറക്റ്റ്ലി നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗ്ലാസ് പെൻസിലെടുത്തു. പിന്നെ നമ്മൾ വേണ്ടത് ഒരു ഗ്ലാസ് ലൈനർ, ഗ്ലാസ് കളേഴ്സ്. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ ബോട്ടിലിൻ്റെ അപ്പർ പാർട്ട് നമുക്ക് ഈ ഗ്ലാസ് പെൻസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഞാനൊരു യെല്ലോ ഫ്ലവർ അവിടെ വരച്ചിട്ടുണ്ട്, യെല്ലോ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ബോട്ടിലിൻ്റെ മുകൾ ഫലം മുഴുവൻ ഒരു ഡിസൈൻ വരച്ചെടുക്കാം. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ ഗ്ലാസ് പെൻസിൽ വെച്ചിട്ട് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ലൈനർ വെച്ചിട്ട് ഇത് ഔട്ട്ലൈൻ ചെയ്ത് എടുക്കണം. ഗ്ലാസ് ലൈനർ വെച്ച് വരച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഗ്ലാസ് പെയിൻറ്റ് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഫ്ലവേഴ്സിന് ലീവ്സ് ഗ്രീൻ കളറായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യാം. ബാക്കിയുള്ള ഫ്ലവേഴ്സ് കൂടെ ഇതുപോലെ ഗ്ലാസ് പെയിൻറ് ചെയ്തെടുക്കാം. ഗ്ലാസ് പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഡ്രൈ ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ലോവർ പാർട്ട് ചെയ്യാം. ഗ്ലാസ് പെയിൻറ്റ് ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോവർ പാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇനാമൽ പെയിൻറ്റ്. ആകെ മറിഞ്ഞ് കൊളായിപ്പോയി. എന്തായാലും ബാക്കിയുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇനി കുറച്ച് വാർണിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. പിക്ചർ വാർണിഷാണ് ആഡ് ചെയ്യുന്നത്. ചെറിയ കൺസിസ്റ്റൻസിയിൽ ഞാൻ ഒരു ചെറിയൊരു കോട്ട് അടിച്ചു നോക്കി. എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലിയർ വാർണിഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇനാമൽ പെയിൻറ്റും ക്ലിയർ വാർണിഷും തമ്മിൽ മിക്സ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പം അതൊരു പാച്ചി ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ കുറച്ചും കൂടെ ഇനാമൽ പെയിൻറ്റും വാർണിഷും പിന്നീട് മിക്സ് ചെയ്ത് നോക്കി, പക്ഷേ പാച്ചിനെസ് മാറുന്നുണ്ടായിരുന്നില്ല. Thank you.
അതിനനുസരിച്ചിട്ട് ഇനാമൽ പെയിൻറ്റും വാർണിഷും തമ്മിൽ ഒട്ടും മിക്സ് ആയിട്ടില്ല, അതങ്ങനെ രണ്ടും വേറിട്ട് നിൽക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ ക്ലിയർ വാർണിഷ് ആഡ് ചെയ്യുമ്പം നമുക്ക് അത് രണ്ടും ബ്ലെൻഡായി കിട്ടിയില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ ഇനാമൽ പെയിൻറ്റ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ അങ്ങ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട് നമ്മുടെ പെയിൻറ്റിന്. ഒരു ടിൻ്റ് എഫക്റ്റ് വരുത്താനായിരുന്നു ഞാൻ ശരിക്കും ഉദ്ദേശിച്ചിട്ടിരുന്നത്, പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് ക്ലിയർ വാർണിഷ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് മിക്സ് ആവാതിരുന്നതെന്നാണ്. ഞാൻ ഏകദേശം ഇതൊന്ന് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകൾ വശത്ത് ഒരു യെല്ലോ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്ലിറ്റർ നമുക്ക് ജസ്റ്റ് ആ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോട്ടിലാട്ട് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു.